ഹലോ എവരിവൺ, ഇന്ന് കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 30 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ എനിക്ക് 9 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുന്നേ ഞാൻ ഡോക്ടർ വിപിൻ ആൻഡ് വെൽക്കം ടു കീറ്റോ ജേർണി. സോ ഇന്ന് കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 30 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ 30 ദിവസത്തിനുള്ളിൽ 9 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഈ 30 ദിവസത്തിനുള്ളിൽ എനിക്ക് 3 ദിവസം കീറ്റോ ഫ്ലൂ ഉണ്ടായിരുന്നു, കുറേ ദിവസം ക്ഷീണം ഉണ്ടായിരുന്നു, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ കീറ്റോ ഡയറ്റ് എടുത്ത് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു 15 ദിവസത്തോളം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്, ഇതെനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. പക്ഷേ ചോറിനോട് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഈ മാംസ ഭക്ഷണങ്ങളോട് കൂടുതൽ താല്പര്യം ഉള്ളതുകൊണ്ടും എനിക്കിത് എളുപ്പം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിരുന്നു. ഈ കീറ്റോ ഡയറ്റ് തടി കുറയ്ക്കാനായിട്ട് ഞാൻ പല വഴികൾ നോക്കിയിട്ടുണ്ട്, പല ഡയറ്റുകളിൽ നോക്കിയിട്ടുണ്ട്, പല പല ജിമ്മുകളിൽ ചേർന്നിട്ടുണ്ട്. GM ഡയറ്റ് എടുത്തിരുന്നു, അന്ന് എനിക്ക് 8 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര സസ്റ്റെയിൻ ചെയ്തിരുന്നില്ല ആ വെയിറ്റ് ലോസ്. പിന്നെ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നോക്കിയിരുന്നു, 2 കിലോ വെയിറ്റേ കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ എനിക്ക് ഒരാഴ്ചയെ നോക്കാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നെ പല ജിമ്മുകളിൽ ചേർന്നിട്ടുണ്ട്, പക്ഷേ ഒരു ജിമ്മിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പൊയ്ക്കൊണ്ടിരുന്നില്ല, പല കാരണങ്ങളിൽ അത് മുടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ജിമ്മും ഒരു ഫ്ലോപ്പ് ആയിരുന്നു എൻ്റെ കാര്യത്തിൽ. ആകപ്പാട് എൻ്റെ കാര്യത്തിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു സാധനം കീറ്റോ ഡയറ്റാണ്. സോ ഈ കീറ്റോ ഡയറ്റിൽ 30 ദിവസം കൊണ്ട് എനിക്ക്, അതായത് 30 ദിവസം എന്നുള്ളതായിരുന്നു എൻ്റെ സെക്കൻഡ് മൈൽസ്റ്റോൺ. ആദ്യത്തെ മൈൽസ്റ്റോൺ 5 കിലോ വെയിറ്റ് കുറയുന്നുള്ളതായിരുന്നു. അന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തു, 30 ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് 9 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഈ കീറ്റോ ഡയറ്റ് കൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആഴ്ച ഞാൻ എൻ്റെ ലിവറിൻ്റെ ഫങ്ഷൻ, കിഡ്നിയുടെ ഫങ്ഷൻ, തൈറോയിഡിൻ്റെ അളവ്, അങ്ങനെ പല പല ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ, ഇത് ഞാൻ 1 മാസം മുന്നത്തെ ഞാനാണ്. ഇത് ഇപ്പോഴത്തത്. ഇതിൽ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് കമൻ്റ് ചെയ്യേണ്ടത്. എൻ്റെ കൈയുടെ വണ്ണം, തൊടയുടെ വണ്ണം, വയറിൻ്റെ വണ്ണം, എൻ്റെ ചെസ്റ്റിൻ്റെ വണ്ണം, ഇതെല്ലാം ഏകദേശം 2 സെൻറ്റിമീറ്റർ തൊട്ട് 3 സെൻറ്റിമീറ്റർ വരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കീറ്റോ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ, ഇത് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോയി സൈൻ ചെയ്യുന്ന ഇത്തരം ദൂരമുണ്ട്. ഒരു കയറ്റം കയറി ഹോസ്പിറ്റലിനുള്ളിൽ കൂടെ പോയി വീണ്ടും ഒരു കയറ്റം കയറിയിട്ട് വേണം എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എത്തി സൈൻ ചെയ്യാൻ. ഈ 91 കിലോ ആയിരുന്ന സമയത്ത് ഈ കയറ്റം കയറുക എന്നുള്ളത്, കയറ്റം കയറുന്നതിന് വരെ കുഴപ്പമുണ്ടായില്ല, പക്ഷേ മുകളിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടാവും. കീറ്റോ ഫ്ലൂ എടുക്കുന്ന സമയത്ത് ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ കയറ്റം കയറാനായിട്ട്. പക്ഷേ കീറ്റോ ഫ്ലൂ മാറി, 1-2 ദിവസം കീറ്റോ ഫ്ലൂ മാറി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മുകളിൽ എത്തുമ്പോൾ ഇത്ര ക്ഷീണം തോന്നാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വെയിറ്റ് ലോസ് അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കണം കൂടുതലും ഇപ്പം എനിക്കതൊരു പ്രശ്നമായിട്ടേ തോന്നാറില്ല. സോ എന്തുകൊണ്ടും എനിക്ക് നല്ലത് മാത്രമേ കീറ്റോ ഡയറ്റിൽ നിന്നും ഉണ്ടായിട്ടുള്ളൂ, ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ ബാക്കി 1 മാസം കൂടെ ഞാൻ നോക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ. അതുപോലെ തന്നെ കീറ്റോയുടെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വീഡിയോസിൻ്റെ ചെയ്യുന്നതായിരിക്കും. സോ ആ കാര്യങ്ങൾ അറിയാനും കീറ്റോനെ കുറിച്ച് ബാക്കി അറിയാനും എൻ്റെ അപ്ഡേറ്റ്സ് അറിയാനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബി പോസിറ്റീവ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി സേഫ്. താങ്ക് യു.